വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ബൂളിയൻ ആൾജിബ്ര. ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മിൻ ടേം എന്താ, മാക്സ് ടേം എന്താ, അതുപോലെ തന്നെ സമ്മോ പ്രൊഡക്റ്റ്, പ്രൊഡക്റ്റോ സമ്മ, ഇത്രയും ടേംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് ഒരു ബൂളിയൻ എക്സ്പ്രഷൻ തന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ബൂളിയൻ എക്സ്പ്രഷൻ തന്നിട്ടുണ്ടെങ്കിൽ, ആ ഒരു എക്സ്പ്രഷന്, ഇപ്പൊ സപ്പോസ് ഇതൊരു ബൂളിയൻ എക്സ്പ്രഷനാണ്, എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ് ഇൻറ്റു സി കോംപ്ലിമെന്റ് പ്ലസ് ബി, ഇങ്ങനെ ഒരു ബൂളിയൻ എക്സ്പ്രഷൻ. അതായത് കാനോണിക്കൽ ഫോം, കാനോണിക്കൽ ഫോമാണ് സമ്മോ പ്രൊഡക്റ്റും, അതായത് പ്രൊഡക്റ്റുകളുടെ സമ്മോ, അതുപോലെ പ്രൊഡക്റ്റോ സമ്മോ. പ്രൊഡക്റ്റോസ് മീൻസ് സമ്മകളുടെ പ്രൊഡക്റ്റും. നമ്മൾ സമ്മോ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് മിൻ ടേം ആണ് യൂസ് ചെയ്യുന്നത്. മിൻ ടേം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് ഓരോ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ മിൻ ടേം കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അതതിന്റെ കോംപ്ലിമെന്റും അത് നോർമൽ ഫോമിന്റെയും ഒരു പ്രൊഡക്റ്റ്. ഇപ്പൊ എയും ബിയും രണ്ട് വേരിയബിൾസ് ആണെങ്കിൽ എ ഡാഷ് ബി ഡാഷ്, എ ഡാഷ് ബി, എ ബി ഡാഷ്, എ ബി, ഇതൊക്കെയാണ് ഇതിന്റെ മിൻ ടേംസുകൾ. ഇതുപോലെ ത്രീ വേരിയബിൾസ് പറയാം, ഫോർ വേരിയബിൾസ് പറയാം, എൻ വേരിയബിൾസ് ആണെങ്കിൽ ടു റേസ് ടു എൻ കോമ്പിനേഷൻസ് ആയിരിക്കും മിൻ ടേംസിൽ ഉണ്ടാവാം. ഈ മിൻ ടേമുകളുടെ ഒക്കെ നമ്മൾ സമ്മാണ് സമ്മോ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ മിൻ ടേമുകളുടെ സമ്മ വരില്ല. അപ്പൊ എങ്ങനെയാണ് മിൻ ടേമുകളുടെ സമ്മ, ഏതൊക്കെ മിൻ ടേമുകളുടെ സമ്മാണ് വാലുവേറ്റ് ചെയ്യേണ്ടത്? ഇപ്പൊ ഒരു അത് ഓരോ എക്സ്പ്രഷനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ഈ ഒരു ബൂളിയൻ എക്സ്പ്രഷനെ എങ്ങനെ ഇതിന്റെ കാനോണിക്കൽ ഫോം അല്ലെങ്കിൽ സമ്മോ പ്രൊഡക്റ്റിലേക്ക് എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ കൺവേർട്ട് ചെയ്യുന്ന സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കണ്ടു. അപ്പൊ അത് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ ഈ കറസ്പോണ്ടിങ് ബൂളിയൻ എക്സ്പ്രഷന്റെ ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം. ഇവിടെ ഞാൻ നോക്കുമ്പോൾ ടോട്ടൽ മൂന്ന് വേരിയബിൾസ് ആണ് ആവശ്യമായിട്ടുള്ളത്, എ ബി സി. ഇനി എ ബി സി ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ എട്ട് കോമ്പിനേഷൻസ് ആയിരിക്കും ഉണ്ടാവുക. സീറോ സീറോ സീറോ, സീറോ സീറോ വൺ, സീറോ വൺ സീറോ, സീറോ വൺ വൺ, വൺ സീറോ സീറോ, വൺ സീറോ വൺ, വൺ വൺ സീറോ, വൺ വൺ വൺ, സീറോ തൊട്ട് സെവൻ വരെയുള്ള ഡെസിമൽ നമ്പറിന്റെ ബൈനറി റെപ്രസെന്റേഷൻ. ഇങ്ങനെ എട്ട് കോമ്പിനേഷൻസ് ഉണ്ട്. ഇനി നമ്മൾ ഇതിന്റെ ആദ്യം തന്നെ ചെയ്യുന്നത് സമ്മർ പ്രൊഡക്റ്റിൽ കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബൂളിയൻ എക്സ്പ്രഷന്റെ നമ്മൾ ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യും. അപ്പൊ ഇവിടെ എ ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ രണ്ട് ബ്രാക്കറ്റ് ഉണ്ട്, ഡോട്ട് ഉണ്ട്, നമ്മൾ ഡോട്ട്, അതുപോലെ തന്നെ പ്ലസ് ഉണ്ട്. അപ്പൊ ഇതിൽ ആദ്യം ചെയ്യേണ്ടത് പരാന്തസിസിലുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യണം. പരാന്തസിൽ എ ഡാഷ് പ്ലസ് ബി ഡാഷ്, അതിൽ എ ഡാഷ് ഫസ്റ്റ് പെർഫോം ചെയ്യുക. എ ഡാഷ് മീൻസ് കോംപ്ലിമെന്റ് ആണ്. ഇപ്പൊ സീറോ ഉള്ളതൊക്കെ വൺ ആണ്, ഇവിടെ വൺ വൺ വൺ, അത് നാല് സീറോ ആണ്, പിന്നെ നാല് സീറോ. അപ്പൊ വണ്ണിനെ കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ സീറോ കിട്ടും. നെക്സ്റ്റ് ബി ഡാഷ് ചെയ്യും. ബി ഡാഷ് ഇവിടെ പെർഫോം ചെയ്യുമ്പോൾ സീറോ സീറോ വൺ വൺ, സീറോ സീറോ വൺ വൺ, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ വൺ വൺ സീറോ സീറോ, വൺ വൺ സീറോ സീറോ, ഇങ്ങനെയായിട്ട് മാറും. നെക്സ്റ്റ് എ ഡാഷ് പ്ലസ് ബി ഡാഷ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എ ഡാഷ് പ്ലസ് ബി ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യും. എ ഡാഷ് പ്ലസ് ബി ഡാഷ് വരുമ്പോൾ ഓർ ആണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒന്ന് വണ്ണ് വന്നാൽ റിസൾട്ട് വണ്ണ് ആയിരിക്കും. ഇപ്പൊ ഇവിടെ വൺ പ്ലസ് വണ്ണ് വരുമ്പോൾ വണ്ണ്, വൺ പ്ലസ് വൺ വൺ, വൺ പ്ലസ് സീറോ വൺ, വൺ പ്ലസ് സീറോ വൺ, സീറോ പ്ലസ് വൺ, സീറോ പ്ലസ് വൺ, സീറോ പ്ലസ് സീറോ, സീറോ പ്ലസ് സീറോ. ഇവിടെ പ്ലസ് ഉദ്ദേശിക്കുന്നത് ബൈനറി അഡീഷൻ അല്ല, ഓർ ആണ്. ഓരോ ഏതെങ്കിലും റിസൾട്ട് വണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ റിസൾട്ട്, ഏതെങ്കിലും ഒരു വാല്യൂ വണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ റിസൾട്ടും വണ്ണായിരിക്കും. നെക്സ്റ്റ് ഈ പരാന്തസിസുകൾ ചെയ്യാം. സി ഡാഷ് പ്ലസ് ബി, സി ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യണം. സി ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ സീറോ വൺ സീറോ വൺ സീറോ വൺ സീറോ വൺ, അങ്ങനെയാണ് പോണത്. സീറോ ഉള്ളത് വണ്ണാ, വൺ ഉള്ളത് സീറോ ആക്കാം. അപ്പൊ വൺ സീറോ, വൺ സീറോ, വൺ സീറോ, വൺ സീറോ, ഇതായിരിക്കും കിട്ടുക സി ഡാഷിൻ്റെ ഉള്ളിൽ. നെക്സ്റ്റ് സി ഡാഷ് പ്ലസ് ബി കാൽക്കുലേറ്റ് ചെയ്യാം. സി ഡാഷ് പ്ലസ് ബി കാൽക്കുലേറ്റ് ചെയ്യാം. ഈ സി ഡാഷിന്റെയും ബി ഡിയും ഓർ ചെയ്യണം. ഏതെങ്കിലും ഒന്ന് വണ്ണ് വന്നാൽ റിസൾട്ട് വണ്ണായിരിക്കും. വൺ സീറോ, വൺ വൺ, ഇവിടെ വൺ സീറോ, വൺ വൺ, ഇതായിരിക്കും സി ഡാഷ് പ്ലസ് ബി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് എ ഡാഷ് പ്ലസ് ബി ഡാഷ് ഇൻറ്റു സി ഡാഷ് പ്ലസ് ബി ആണ് പെർഫോം ചെയ്യേണ്ടത്. എ ഡാഷ് പ്ലസ് ബി ഡാഷ് ഇൻറ്റു സി ഡാഷ് പ്ലസ് ബി, അത് ഞാൻ എഫ് എന്ന് കൊടുത്തു. ഇതിന് ഞാൻ ഈക്വൽ ടു എഫ് എന്ന് കൊടുത്തു. എഴുതാൻ സുഖത്തിന് നമുക്ക് കൊടുത്തോളൂ മാത്രം. ഇവിടെ സി ഡാഷ് വൺ സീറോ വൺ സീറോ വൺ സീറോ വൺ സീറോ ആണ്. സി ഡാഷ് പ്ലസ് ബി ചെയ്യുമ്പോൾ
ഇവിടെ 10 വരും, 11 വരും, പിന്നെ ഇവിടെ സി ഡാഷിന്റെ 10 വരും, 11 വരും. ഇനി ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക, ഇതും ഇതും തമ്മിൽ ഇൻറ്റു ചെയ്യുക. നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ ഇൻറ്റു മീൻസ് ഇവിടെ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഏതെങ്കിലും ഒന്ന് 0 എന്നാൽ റിസൾട്ട് 0 ആയിരിക്കും. അപ്പൊ 1 വരുമ്പോ 1, 1 വരുമ്പോ 0, 1 വരുമ്പോ 1 1 1 1 1 1 1 0 0, 0 × 1 0, 0 ഡോട്ട് 1 0. ഇതായിരിക്കും കിട്ടുക. 1 ഡോട്ട് 1 1 1 ഡോട്ട് 0 0, 1 ഡോട്ട് 1 1 1 ഡോട്ട് 1 1 1 ഡോട്ട് 1 1 1 ഡോട്ട് 0 0, 0 ഡോട്ട് 1 0, 0 ഡോട്ട് 0 0. ഇപ്പൊ ഇത്രയാണ് നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ ഏതൊക്കെ ട്രൂത്ത് ടേബിൾ കിട്ടി, ഈ ട്രൂത്ത് ടേബിളിൻ്റെ ഉള്ളിൽ ഏതൊക്കെ ലാസ്റ്റ് എഫിൻ്റെ വണ്ണ് കിട്ടിയ റോസ് ഏതൊക്കെയാന്ന് നോക്കാം. ഏതൊക്കെ ഓപ്പറേഷൻസിലാണ് വണ്ണ് കിട്ടിയത്? അപ്പൊ ഇവിടെ വണ്ണ് വന്നിട്ടുണ്ട്, ഇവിടെ വണ്ണ് വന്നിട്ടുണ്ട്, ഇത് വണ്ണാണ്, ഇത് വണ്ണാണ്. അത് കറസ്പോണ്ട് റോ എന്ന് പറയുന്നത് ഇത് ഫസ്റ്റ് വൺ, നെക്സ്റ്റ് തേർഡ് വൺ, നെക്സ്റ്റ് ഇത് ഫോർത്ത്, നെക്സ്റ്റ് വരുന്നത് ഫിഫ്ത്ത്. ഇതിനൊക്കെയാണ് നമുക്ക് വണ്ണ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒക്കെ സമ്മാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒക്കെ മിൻ ടേം നോക്കാം. ഈ മിൻ ടേമിന്റെ സമ്മാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് നമ്മൾ എഴുതി പോവാം. കറസ്പോണ്ടിങ് മിൻ ടേം ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഇവിടെ എഴുതുമ്പോ എം സീറോ പ്ലസ് ഫസ്റ്റത്തെ എം സീറോ വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്തത്. എം സീറോ പ്ലസ് സമ്മ പ്രൊഡക്റ്റ് ആണ് ഇതിന് 0 1 2. എം ടു പ്ലസ് എം ത്രീ പ്ലസ് എം ഫോർ ഇതായിരിക്കും ഇതിന്റെ കനോണിക്കൽ ഫോം. എം സീറോ പ്ലസ് ഇവിടെ നിന്ന് കിട്ടും എം സീറോ പ്ലസ് എം ടു പ്ലസ് എം ത്രീ പ്ലസ് എം ഫോർ. ഇത് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. എം സീറോ മീൻസ് ഇവിടെ സീറോ, നമ്മൾ മിൻ ടേം എഴുതുമ്പോൾ സമ്മ പ്രൊഡക്റ്റ് എഴുതുമ്പോൾ സീറോ മീൻസ് അതിന്റെ കോംപ്ലിമെന്റ് ഫോമും, വൺ മീൻസ് അതിന്റെ നോർമൽ ഫോമാണ്. അതായത് കോംപ്ലിമെന്റ് ഫോമിലും നോർമൽ ഫോമിലായിട്ട് അതിന്റെ പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ എം സീറോ മീൻസ് ഇവിടെ സീറോ ആണ് വന്നേക്കുന്നത്. ഇപ്പൊ എ ഡാഷ് ബി ഡാഷ്, എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് പ്ലസ് എം ടു, എം ടു എന്ന് പറയുന്നത് എ ഡാഷ് ബി സി ഡാഷ് എം ടു എം ത്രീ, എ ഡാഷ് ബി സി എം ഫോർ, എ ബി ഡാഷ് സി ഡാഷ്. ഇതാണ് ഇതിന്റെ കനോണിക്കൽ ഫോം. എ ഡാഷ് പ്ലസ് ബി ഡാഷ് ഇൻറ്റു സി ഡാഷ് പ്ലസ് ഡിനെ നമുക്ക് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്ത് സമ്മ പ്രൊഡക്റ്റ് റെപ്രസെന്റ് ചെയ്യുക. എ ഡാഷ് പ്ലസ് ബി, എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് പ്ലസ് എ ഡാഷ് ബി സി ഡാഷ് പ്ലസ് എ ഡാഷ് ബി സി പ്ലസ് എ ബി ഡാഷ് സി ഡാഷ്. ഇതാണ് ഇതിൻ്റെ മിൻ ടേം, മിൻ ടേമുകളുടെ സമ്മ എന്ന് പറയുന്നത്. നമുക്കിനി ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. സിഗ്മ എം സീറോ സിഗ്മ വൺ സീറോ ടു ത്രീ ഫോർ ഇങ്ങനെ ഡിനോട്ട് ചെയ്താലും ഇത് കറക്റ്റാണ്. ഇപ്പൊ നമ്മൾ എ ഡാഷ് പ്ലസ് ബി ഡാഷ് ഡോട്ട് സി ഡാഷ് പ്ലസ് ബിന് നമുക്ക് സിഗ്മ 0 2 3 4 ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് ഇതുപോലെ തന്നെ നമുക്ക് ഈ സെയിം പ്രൊസീജിയർ തന്നെ സമ്മർ പ്രൊഡക്റ്റിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണേ നമുക്ക് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഉള്ളിൽ എ ബി ഇൻറ്റു എ ബി കോമൺ എ ബി കോമൺ സി കോമൺ പ്ലസ് എ സി, ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എ ബി സി ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. 0 to 7 വരെയുള്ള ഡിസിമലിന്റെ ബൈനറി റെപ്രസെന്റേഷൻ. നെക്സ്റ്റ് ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം ബ്രാക്കറ്റ് ഉള്ളത് ഇവാലുവേറ്റ് ചെയ്യും. അതായത് എ ബി കോമ്പ്ലിമെന്റ് സി കോമ്പ്ലിമെന്റ് പ്ലസ് എ സി. ഇതിൻ്റെ ഉള്ളിൽ ബി കോമ്പ്ലിമെന്റ് സി കോമ്പ്ലിമെന്റ് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ബി കോമ്പ്ലിമെന്റ്സ് കോമ്പ്ലിമെന്റ് ഇപ്പൊ ഇവിടെ 1 1 0 0 1 1 0 0 ഇതായിരിക്കും നമുക്ക് കിട്ടാം. നെക്സ്റ്റ് സി കോംപ്ലിമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. സി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 0 1 ആവും 1 0. ഇപ്പൊ 1 0 1 0 1 0 1 0. നെക്സ്റ്റ് എ ഇൻറ്റു ബി ബി കോംപ്ലിമെന്റ് ഇൻറ്റു സി കോംപ്ലിമെന്റ്. നമ്മളിപ്പോഴും രണ്ടെണ്ണം വെച്ചിട്ട് തന്നെ ചെയ്യണമെന്നില്ല. ഇവിടെ ഡോട്ടാണ്, ഡോട്ടിന്റെ ഉള്ളിൽ ഇത്രയുള്ളൂ.
അതിൻ്റെയും കൂടി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കാണാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.